എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവവുമായിട്ടാണ്. പഴയ തലമുറയിലെ ആൾക്കാർ ധാരാളം കഴിച്ചിട്ടുള്ളതും എന്നാൽ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പലർക്കും അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു വിഭവമാണ്. അത് മറ്റൊന്നുമല്ല, കപ്പ കുറുക്കിയതാണ്. അപ്പോൾ കപ്പ കുറുക്കിയത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട സാധനം എന്ന് പറയുന്നത് കപ്പപ്പൊടിയാണ്. അപ്പോൾ കപ്പപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ പറമ്പിൽ ഉണ്ടാകുന്ന കപ്പയോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന കപ്പയോ എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ വട്ടത്തിൽ വളരെ തിന്നായിട്ട് മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അത് കുറച്ച് ദിവസം വേണം നന്നായിട്ട് ഉണങ്ങിയെടുക്കണമെങ്കിൽ. അങ്ങനെ ഉണങ്ങിയെടുത്തതിന് ശേഷം നമുക്കത് സൂക്ഷിച്ച് വെക്കാം. എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ആവശ്യാനുസരണം അടുത്ത് നമുക്ക് പൊടിച്ച് എടുക്കാം. ഈ പൊടിക്കുക എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഉരുളിലായിരുന്നു പൊടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ടാണ് ഈ കപ്പ പൊടിക്കുന്നത്. അങ്ങനെ എനിക്ക് വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ കപ്പപ്പൊടി കിട്ടുന്നത്. ഞാനൊരു 10-20 വർഷത്തിന് മുൻപെയാണ് ഈ കപ്പപ്പൊടി കൊണ്ടുള്ള കപ്പക്കുറുക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, ഇപ്പോൾ പലർക്കും ഈ കപ്പ കുറുക്കിയത് എന്താണെന്നോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതിക്കൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കപ്പ കുറുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2 കപ്പ് കപ്പപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കപ്പപ്പൊടി എടുക്കാം. എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. വെള്ളം നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇതുപോലെ കട്ട കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം നന്നായിട്ട് ഒഴിക്കുക. അങ്ങനെ കട്ട കെട്ടാത്ത പരുവത്തിൽ ഇച്ചിരി കുറച്ചധികം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് അനക്കാതെ ഒരു സ്ഥലത്ത് വയ്ക്കുക. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അടിയിൽ കപ്പപ്പൊടി ഊറി വരും, വെള്ളം മുകളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്കത് വെള്ളം ഇങ്ങനെ ഊറ്റിക്കളയാവുന്നതാണ്. അപ്പോൾ കപ്പയ്ക്ക് കയ്പ് കൂടുതലുള്ള കപ്പയാണെങ്കിൽ ചിലപ്പോൾ 3ോ 4ോ അല്ലെ ചിലപ്പോൾ കപ്പയുടെ കയ്പിനനുസരിച്ച് 4ോ 5ോ പ്രാവശ്യം ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് വെള്ളം ഊറ്റിക്കളയേണ്ടതാണ്. അപ്പോൾ ഈ കപ്പ അധികം കയ്പില്ലാത്തതുകൊണ്ട് ഈ കപ്പപ്പൊടിക്ക് അധികം കയ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ ഇതുപോലെ വെള്ളമൊഴിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുള്ളൂ. ഇനി കപ്പപ്പൊടി ഇങ്ങനെ ഊറി വരിക എന്ന് പറയുന്നത് അതിൻ്റെ അടിയിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ വെള്ളം ഊറ്റുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും വെള്ളം ഇങ്ങനെ കളയുക എന്നുള്ളതാണ് അത് നമ്മളിവിടെ പറയുന്നത്. ഇനി അതിനുശേഷം ഒരു പാകത്തിനുള്ളൊരു പാത്രം, മൂട് കട്ടിയുള്ള അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിനാവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കപ്പ കുറുകി വരാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ കപ്പപ്പൊടി, അതിൻ്റെ അകത്ത് വെള്ളത്തിൽ യോജിപ്പിച്ച് വെച്ചിരുന്ന കപ്പപ്പൊടി ഉണ്ടല്ലോ, അതെടുത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് തീയായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടി മൂട്ടിപ്പിടിക്കും. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള കപ്പപ്പൊടിയോ അല്ലെങ്കിൽ കപ്പക്കുറുക്കിനെ പറ്റിയൊന്നും വലിയ പിടിപാടുണ്ടാകുകയില്ല. എനിക്ക് തോന്നുന്നു ഇതുപോലെ കപ്പ കുറുക്കിയതും ഒക്കെ കഴിച്ചത് കൊണ്ടായിരിക്കാം അന്നത്തെയുള്ള ആൾക്കാർക്ക് ഇത്രയും ആരോഗ്യമൊക്കെ. ഇനി ഇതിനോട് ചേർന്നുള്ള ഒരു ഡിഷ് കൂടിയുണ്ട്, അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അത് ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചമ്മന്തിയുണ്ട്. സാധാരണ ചെമ്മീൻ ചമ്മന്തിയാണ് ഈ കപ്പ കുറുക്കിയതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ചെമ്മീൻ ചമ്മന്തി അല്ല, ഞാൻ സാധാരണ പുളിച്ചമ്മന്തിയാണ് എടുത്തിരിക്കുന്നത് അരയ്ക്കാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് ചെറിയുള്ളിയുണ്ട്, കറിവേപ്പില, വാളമ്പുളി, ഇഞ്ചി, വറ്റൽ മുളക്, തേങ്ങ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ ചെമ്മീൻ അല്ല ഈ പുളിച്ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കപ്പ കുറുക്കിയതും കൂടെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കപ്പ കുറുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ചമ്മന്തിയും അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി ഇങ്ങനെ ഇങ്ങനെയല്ല വേണ്ടത്, കുറച്ച് വെള്ളം ഒഴിച്ചത് ലൂസാക്കി ഒരു ചാറു പോലെ ആക്കി ഈ കുറുക്കിൻ്റെ അകത്ത് ഒഴിച്ച് വേണം നമുക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഈ പുളിച്ചമ്മന്തിക്കിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ചാറ് ആക്കിയതിന് ശേഷം ഈ കപ്പ കുറുക്കിയതിനോടുകൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. നല്ല ആരോഗ്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന് ആരോഗ്യദായകമായിട്ടുള്ള ഒരു ഒന്നാണ് ഈ കപ്പ കുറുക്കിയത്. അപ്പം അതുവരെ കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കപ്പ കുറുക്കിയത് കഴിക്കുക. മക്കൾക്ക് കപ്പ കുറുക്കിയതും ഇങ്ങനെ ചമ്മന്തിയൊക്കെ കൊടുക്കുക, അവരും ഈ പഴമയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ.